ഒന്ന് ഗുണം ആറ് സമം ആറ്, രണ്ട് ഗുണം ആറ് ഇപ്പൊ മണി എത്രയായി ടീച്ചറേ? ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്, കുട്ടികൾക്ക് മാതൃ കാണിക്കേണ്ട ടീച്ചർ എങ്ങനെയായാ? പക്ഷേ അത് നോ നോ, ഒരു ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ക്ഷമിക്കൊരു അതിനുണ്ട്. ആശം പിടിച്ച സ്ഥലത്തേക്ക് ബസ് കിട്ടണ്ടേ? ഞാൻ എന്താ ചെയ്യാം മാഷേ? പിന്നെ മാഷുള്ളതുകൊണ്ട് എന്നാ കുഞ്ഞാൻ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത്? ഇത് മനോരമ. മനോരമയാണല്ലേ, മനോരമ വായിക്കാൻ എന്ത് സുഖാന്നറിയോ? എന്താ മാഷേ കുഞ്ഞാനി ടീച്ചറുമായിട്ട് ഒരു കിന്നാരം? ആര്? ഞാനോ? അതിനിത്തിരി പുളിക്കും. എനിക്ക് മാഷ അറിഞ്ഞൂടെ? ടീച്ചറുടെ നുണക്കുഴിക്കണേക്കട. നിനക്കൊക്കെ പോയി വല്ല കന്നല്ല മേച്ചുറ, പഠിക്കാൻ വന്ന പഠിക്കണം. ഇതെന്താ ചന്ത പറയാ? എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ? എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, ഇനി കേട്ടെഴുത്ത. അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം. എല്ലാവരും പുസ്തകം എടുത്തേ. കേട്ടെഴുത്താണ് കേട്ടെഴുത്ത്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നേ. ക്ഷമിക്കണം ക്ഷമിക്കണം. അച്ഛനുണ്ടോ? അച്ഛനുണ്ടോ? കിടപ്പിലാണ്. സമാധാനായി. അമ്മയുണ്ടോ? അമ്മയുണ്ടോ എന്ന്? കുഴപ്പമില്ല. പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? മാഷേ ഏത് പാഠത്തിലെയാ? നീ മലയാളം പഠിച്ചതല്ലേ, എഴുതാ. പട്ടി ഉണ്ടോ? കെട്ടിയിടാം. ഇന്നു വരാം ഇന്ന് വരാം. തല്ലുകൊള്ളും. ഓ എന്താ ആരടാ കുവിയത്? ആരടാ കുവിയത്? അബ്ദുവാ മാഷേ. എല്ലാവരും നിന്നെ ഞാൻ തല്ലണില്ല. മൂത്തോരെ തല്ലി നരകത്തിൽ പോയി ഞാൻ തയ്യാറല്ല. നീ ഇറങ്ങട്ടാ ചിട്ടുങ്ങ. എടാ ചവി ആടിന്റെ പീ, അത്രയല്ലേ ഉള്ളൂ നീ ഇങ്ങോട്ട് വന്നേ? നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇന്നാലേ ബാക്കിയുള്ള കുട്ടികളും കൂടി ചീത്തയാവുള്ളൂ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൊറേ കാലായി വന്നു എന്താ മോന്റെ ഒരു കത്ത് വന്നിരിക്കണു. വൈകുന്നേരം വരെ ഇതും കൈ പിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷേ. പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത്, അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ, അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു. ഉപ്പ പറഞ്ഞ തുക ഒരു മാസത്തിനകം അയക്കാം. പിഡിയുടെ പണി തുടങ്ങിക്കോളൂ. അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട്. മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹീം. ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ പീഡന്റെ പണി അങ്ങോട്ട് മുയിപ്പിക്കാലാ. ഓന്റെ കൈ വരുമല്ലോ. അതെ, നന്നായി പഠിക്കണില്ലേ അബ്ദു? ബമ്പനോയ്, ഓന്റെ ബാപ്പാക്ക് ഒറ്റ വിചാരേ ഉള്ളൂ, ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. എന്റെ കർത്താവേ. എന്താ മാഷെ? ഒരു ചെറിയ മിന്നലെ പോയി 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 പോയി. അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ മാഷക്കൊരു മുന്റെ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാൻ ഞമ്മള് പറയാം. എന്തേ എന്തിനടാ കുട്ട ഇവിടെ വന്ന് നിക്കണേ? നീ ക്ലാസ്സിലേക്ക് പോടാ. ഇങ്ങനെ ഒരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഉന്നത്തങ്ങാടിയിലെ പ്രബുദ്ധരായ നിങ്ങളുടെ ചിരകാല
ഒരാളുകൂടെ ആരാ? കേൾക്കോ, മാഷ് തുണി മാറ്റാൻ. മാഷ്, അസീസ നമ്മുടെ കുട്ടിയാ, ധൈര്യമായിട്ടിരിക്കാം. അസീസ, നീ പേടിക്കണ്ട, ഒരു ഗ്ലാസും കൂടെ കൊടുത്തു. ഏയ്, ഞാനിത് കഴിക്കില്ല, നിർബന്ധിക്കണ്ട, മൂന്നാക്ക് തികയില്ല. ഇയാൾ എന്തിട്ട് ഈ കുഞ്ഞിനെ ചളിക്കണം പണ്ടാറ നിൽക്കണ്ടും. അതൊക്കെ പിന്നെ പിന്നെ ഒന്ന് മുട്ടി. വേണ്ട വേണ്ട വേണ്ട, കുഞ്ഞിന് ടീച്ചറൊരു ബ്ലൗസ് ഉണ്ടാകുന്നുണ്ടല്ലേ, അത് തയ്ച്ചാ? ഇല്ല, അതിന്റെ തുണി എങ്ങനെയുണ്ട്? വളരെ നൈസാ. മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ, അതിന്റെ കാശും മാഷ് തന്നെ എന്നുള്ളൂ കേട്ടോ. മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം, കെട്ടാൻ പറ്റുമെന്ന്. കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ, ഇതാ അതിന്റെ രസം. അല്ലേ, നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ? കെട്ടണം. ഉമ്മ എപ്പോഴും പറയും നിക്കാതിന്റെ കാര്യം. ബാപ്പയെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നോക്കണം. ഇവന് പറ്റിയതാരാ മോഷെ? ആ കാട്ടുമാക്കാം അമ്മതിന്റെ മോളായാലും. അത് വേണ്ട, അത് വേണ്ട. അവളെ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ പോയിട്ട് വരുന്നത്. നമ്മുടെ അയമൂട്ടിയുടെ മോള് നബീസോ? അവളുടെ കല്യാണം കഴിഞ്ഞാലേ ആചാര്. നമ്മുടെ പരീതിന്റെ മകള് സൈനവേ ആയാലും എന്താ? അവളുടെ നിക്കാതല്ലേ അടുത്ത ആഴ്ച. ഹൈദ്രോ സിക്കാന്റെ മോള് ആമിന എങ്ങനെ? എന്റെ അസീസും ഈ ആള് കൊള്ളാലോടാ. എന്റെ അയലോക്ക നല്ല കുട്ടിയാ, നീ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് നല്ല ചേർച്ചയായിരിക്കും, കാണണോ? എങ്കി എന്റെ വീട്ടിലേക്ക് വന്നാ മതി, ഞാൻ കാട്ടിത്തരാം. ഉള്ള വാപ്പ മൂരഹൈദ്രോസ്. എന്റെ അസീസെ, ആണ് ദേ കൈകൊണ്ടൊന്നും ചൊടിച്ചാൽ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും. നീ കേട്ടിട്ടുണ്ടോ, ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു, നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ, മൈതിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി. പക്ഷേ കുഞ്ഞാനി, അല്ല സീത, സീത മയിൽപേട പോലെ നൃത്തം ചെയ്തു. വിളിക്കണത് ആണായിരിക്കണം, ഹൈദ്രോസ്. ഹൈദ്രോസിന്റെ മോളല്ല, അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും. എടാ അസീസെ, നീ ഒരാണല്ലേ, അല്ലേ? അയ്യോ അസീസെ, നീ ആണല്ലേ, കെട്ടണോ നിനക്ക് ആമീനെ? ഉണ്ടോ നിന്റെ അടുത്ത് വില്ലു വല്ലതും? ഉണ്ടെങ്കിൽ എടുത്ത് കൊലക്കടാ. ഉണ്ടേ, ശരിയല്ലേ? ഇതിലുണ്ടായിരുന്ന സാധനം എവിടെ? താൻ ഓവറാവണ്ടെന്ന് കരുതി ഞാനിന്റെ അടുത്ത് കുടിച്ചു. എനിക്കെന്താണ് അവരുടെ പെരട്ടനായരെ, കുടിച്ചാ മതിയാക്ക് കഷണ്ടി. ഇന്ന് എന്തെടുക്കാന്നാ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. വേണ്ടടാ മരപ്പട്ടി, നിന്റെ പോലെ തന്നെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഞാൻ ഈ പണിക്ക് വന്നത്. എന്താ കുട്ടി പറയൂ? അല്ല ഇവിടെ മിടുക്കി, വിപരീത മതം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. രാത്രി പകൽ. ഓ, എന്തൊരു ഓർമ്മ ശക്തിയാ എന്റെ അമ്മേ. ഒന്ന് പതുക്കെ പറ. ശരി, അവസാനിപ്പിക്കാന്ന്. എന്നാ തുടങ്ങിക്കോ, ഒന്ന് നിർത്തുവോ? എഴുന്നേറ്റിക്കണവിടെ. എന്റെ ദൈവമേ, എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങൾക്കറിയില്ല വായിക്കേ? ഇത് ഉറക്കെ വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്ക് എഴുതിയത? ആർക്ക് എഴുതിയാന്ന്? ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്ത. എന്താ മാഷെ കത്തിൽ എഴുതിയിരിക്കുന്നേ? നീ ഒരു കാര്യം, ഇതുകൊണ്ട് എന്നോട് കൊല്ല്.
മാഷിക്കല്ലേ വാപ്പയ്ക്കടാ പ്രാന്ത്. ഇത് വലിയ ഗതിയേടായല്ലോ എന്റെ കർത്താവേ.